Hi friends, welcome back to Aiswarya tips. அப்ப நம்ம இன்னத்து ரெசிபி என்ன வரனால ஒரு அடிபொளி ஒனியன் ரிங்ஸ் ആണ് நல்ல டேஸ்டியும் அதுபோல തന്നെ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് அப்ப എങ്ങനെ ഉണ്ടാക്കുന്നേന്ന് പെട്ടെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം அப்ப അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് വലിയ സവാള ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ റിങ്സ് അല്ല ഉണ്ടാക്കുന്നത് അപ്പ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുക കുറച്ച് കനത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കുക അപ്പ അതിലേക്ക് ഞാൻ പിന്നെ ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയാണ് മൈദ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അതിൻ്റെ ആ ഒരു നനവൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അച്ചൂസ് ടിപ്സിൻ്റെ തൊട്ടടുത്തുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ തന്നെ ഇനേബിൾ ചെയ്യാം ഞാനെല്ലാം ഇവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ മൈദ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് 3/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് അത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ മിക്സ് ചെയ്താൽ മതി അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെള്ളമാണ് പച്ചവെള്ളം ഞാനിവിടെ ഒരു ഗ്ലാസ് അളവിൽ എടുത്തിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഗ്ലാസ് അളവിൽ വെള്ളം തന്നെ വേണ്ടി വരും അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫോക്ക് ആണെങ്കിലും നമുക്ക് കട്ടിയില്ലാതെ തന്നെ കിട്ടും അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് നല്ല ടേസ്റ്റിയും ആണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ മുഴുവൻ വെള്ളവും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സാക്കി വെക്കുക പിന്നെ അതിലേക്ക് ചേർക്കുന്നത് കായമാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടി മിക്സാക്കിയിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ് അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം അപ്പോൾ ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച് നമ്മുടെ മിക്സ്ചറിലേക്ക് ഇടുക എന്നിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലും കൂടി നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്ത് എത്തുന്ന വിധത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതും കൂടി മിക്സാക്കി വെച്ചിട്ട് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മൈദയുടെ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ അധികം ലൂസായി പോകാൻ പാടില്ല കാരണം നമ്മുടെ സവാളയിൽ അത് പിടിക്കില്ല അധികം ലൂസായി പോയാൽ അപ്പം കുറച്ച് നമ്മൾ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മുടെ മിക്സ് തയ്യാറാക്കണം അപ്പോൾ ഞാനെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് നല്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക നമ്മൾ അതിലേക്ക് നമുക്കിതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഓരോന്നായിട്ട് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം കരിഞ്ഞ് പോകാൻ പാടില്ല അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുത്ത ഭാഗവും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് രണ്ട് ഭാഗം മുരിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കാൻ പോകുന്നതിന് മുന്നേ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ കുടിച്ചിരിക്കുന്ന എണ്ണയൊക്കെ അത് ഇറങ്ങിപ്പോവും അതിന് വേണ്ടിയിട്ടാണ് ഫ്ലെയിം കൂട്ടി വെക്കാൻ പറയുന്നത് അധിക സമയം വെക്കാൻ പാടില്ല കരിഞ്ഞു പോവും അപ്പോൾ ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് അത് അപ്പോൾ തന്നെ കോരിയെടുക്കാം അപ്പം അതുപോലെ നമുക്ക് എണ്ണയില്ലാതെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒനിയൻ റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക എനിക്ക് മറക്കാതെ ഫീഡ്ബാക്കും അറിയിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു